ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് എത്തിച്ചു. സംസ്ഥാനത്ത് മൂന്ന് ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനേകം ഓൺലൈൻ മോജ ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരുവിൽ ഇന്ന് പുലർച്ചെ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള എയർ ആംബുലൻസിന്റെ യാത്ര വൈകി. മലയാളികളായ വൻ ജനാവലിയാണ് ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ടിരുന്നത്. നേരത്തെ 11 മണിയോടെ പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. എന്നാൽ 12:20 ടി ജോണിന്റെ വസതിയിൽ നിന്ന് വിലാപയാത്രയായി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയത്. തിരുവനന്തപുരത്ത് ജഗതിയിലെ വസതിയായ പുതുപ്പള്ളി ഹൌസിലേക്കാണ് ആദ്യം കൊണ്ടുപോവുക. വൈകിട്ട് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിലും സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലും KPCC ആസ്ഥാനത്തും പൊതുദർശനത്തിന് വയ്ക്കും. രാത്രി ജഗതിയിലെ വസതിയിൽ തിരിച്ചെത്തിച്ച് നാളെ രാവിലെ 7 മണിയോടെ വിലാപയാത്രയായി കോട്ടയത്തേക്ക് കൊണ്ടുപോകും. സംസ്ഥാനത്ത് ഇന്നു മുതൽ 3 ദിവസം ഔദ്യോഗിക ദുഃഖാചരണം നടക്കും. സംസ്ഥാനമൊട്ടാകെ ദേശീയ പതാക ഈ ദിവസങ്ങളിൽ താഴ്ത്തിക്കെട്ടും. ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3 ദിവസത്തെ സർക്കാരിന്റെ പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ചു. ഇന്ന് നടക്കാനിരുന്ന സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനവും മാറ്റി. ദീർഘകാലത്തെ ബന്ധമുള്ള രാഷ്ട്രീയ സുഹൃത്തിനെയാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ നഷ്ടമായതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേരള രാഷ്ട്രീയത്തിലെ സുപ്രധാനമായ ഒരേടാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിലൂടെ അവസാനിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും അനുസ്മരിച്ചു. തന്റെ പൊതുജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഉമ്മൻചാണ്ടിയുടെ വിയോഗമെന്നും തന്റെ കുടുംബജീവിതത്തിന് കാരണക്കാരനും ഉമ്മൻചാണ്ടിയാണെന്നും AK ആന്റണി അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിയമസഭാ സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാരായ KE രാജൻ, GR അനിൽ, P പ്രസാദ്, J ചിഞ്ചുറാണി, K രാധാകൃഷ്ണൻ, CPM സംസ്ഥാന സെക്രട്ടറി N ഗോവിന്ദൻ തുടങ്ങിയവരും അനുശോചിച്ചു. ബംഗളൂരിൽ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, മല്ലികാർജ്ജുൻ ഖാർഗെ തുടങ്ങിയവ ദേശീയ രാഷ്ട്രീയത്തിലെ ഉന്നതരായ നേതാക്കൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് പൊതു അവധി പ്രഖ്യാപിച്ചെങ്കിലും ഇന്ന് നടത്താൻ നിശ്ചയിച്ച PSC പരീക്ഷകൾക്ക് മാറ്റമില്ല. ഇന്ന് നടക്കേണ്ടുന്ന സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയതായി PSC അറിയിച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. ഇന്ത്യയുടെ ചാന്ദ്ര പരിവേഷണ ദൗത്യമായ ചന്ദ്രയാൻ 3 പ്രോപ്പൽഷൻ മൊഡ്യൂളിനെ 3-ഘട്ട ഓർബിറ്റിലേക്ക് എത്തിക്കുന്ന ജ്വലന പ്രക്രിയ ഇന്ന് നടക്കും. ത്രസ്റ്റർ റോക്കറ്റുകൾ ഉപയോഗിച്ച് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന പരിപാടിക്ക് ബംഗളൂരുവിലെ സാറ്റലൈറ്റ് സെന്ററാണ് നേതൃത്വം നൽകുക. കഴിഞ്ഞ July 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 പ്രൊപ്പൽഷൻ മൊഡ്യൂൾ LVM M4 റോക്കറ്റിൽ നിന്ന് വിഘടിച്ച് ആദ്യ 16 മിനിറ്റുകളിൽ തന്നെ ഭൂമിയിൽ നിന്ന് 170 കിലോമീറ്റർ മുതൽ 36,500 കിലോമീറ്റർ വരെ ദൂരമുള്ള പരിക്രമണ പഥത്തിൽ എത്തിയിരുന്നു. വ്യാജരേഖ ചമച്ച കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറയ്ക്ക് തൃക്കാക്കര പോലീസ് നോട്ടീസ് അയക്കും. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷമാകും നോട്ടീസ് അയക്കുക. ഡൽഹി സ്വദേശി രാധാകൃഷ്ണൻ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. ഷാജൻ സ്കറിയ കാക്കനാട് NGO ക്വാർട്ടേഴ്സ് ഭാഗത്തുള്ള കേരള രജിസ്ട്രാർസ് ഓഫ് കമ്പനീസിൽ വ്യാജരേഖ നൽകി ടൈഡിംഗ് ഡിജിറ്റൽ പബ്ലിക്കേഷൻസ് എന്ന സ്ഥാപനം രജിസ്റ്റർ ചെയ്ത് ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയെന്നാണ് പരാതി. ആദ്യ നിയമനത്തിൽ തന്നെ കൈക്കൂലി വാങ്ങിയ സർക്കാർ ഉദ്യോഗസ്ഥ ജാർഖണ്ഡിൽ അറസ്റ്റിൽ. കോദർമ ജില്ലയിലെ സഹകരണ വകുപ്പ് അസിസ്റ്റന്റ് രജിസ്ട്രാർ മിതാലി ശർമ്മയാണ് അറസ്റ്റിലായത്. മാസങ്ങൾക്ക് മുമ്പാണ് ഇവർക്ക് നിയമനം ലഭിച്ചത്. മിതാലി ശർമ്മ കൈക്കൂലി വാങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. തുടർന്നാണ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഹസാരി ബാഗ് യൂണിറ്റ് നടത്തിയ നീക്കത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്. ഭിന്നശേഷി വിഭാഗക്കാരുടെ അവകാശങ്ങൾ ഉറപ്പാക്കാനുള്ള നിയമത്തിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സുപ്രീംകോടതി നിർദ്ദേശം. 2016 നിയമത്തിലെ വ്യവസ്ഥകൾ കൃത്യമായി പാലിക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. ഇതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും August 31 ചീഫ് കമ്മീഷണർമാരെ നിയമിക്കണമെന്നും ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളുടെ 2-ഘട്ട യോഗം ബംഗളൂരുവിൽ തുടങ്ങി. നേരത്തെ നിശ്ചയിച്ചതിലും സമയം വൈകിയാണ് യോഗം ആരംഭിച്ചിരിക്കുന്നത്. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മൃതദേഹം ബംഗളൂരുവിൽ ആണെന്നതിനാൽ യോഗത്തിൽ പങ്കെടുക്കേണ്ട നേതാക്കൾ അധികവും അന്ത്യോപചാരം അർപ്പിക്കാൻ പോയിരുന്നു. ഇക്കാരണത്താലാണ് യോഗം വൈകിയത്. മുതലപ്പുഴയിൽ വീണ്ടും മത്സ്യബന്ധന വള്ളം മറിഞ്ഞു. 5 മത്സ്യത്തൊഴിലാളികളാണ് വള്ളത്തിൽ ഉണ്ടായിരുന്നത്. പെരുമാതുറ സ്വദേശി ഫക്കീറൻ അലിയുടെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരയിൽപ്പെട്ട് പുലിമൂട്ടിലേക്ക് കയറുകയായിരുന്നു. അപകടത്തിൽപ്പെട്ടവരെ മറ്റ് മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് ചേർന്നും രക്ഷപ്പെടുത്തി. ജനേകം ഓൺലൈൻ മോജ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ എന്നിവ സന്ദർശിക്കുക.